എന്ത് പറ്റി നിനക്ക്? നീ എന്ത് പറഞ്ഞു സ്നേഹിച്ചത്? നീ നിന്റെ വൈഫും ഡിവോഴ്സിന്റെ വക്കീലാണ്. 6 മാസത്തിനകത്ത് നിങ്ങള് പിരിയും. എന്നിട്ടിപ്പോ 3 വർഷമായി. 2 അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്ന എന്റെ അച്ഛൻ ഞാൻ ഡൈവോഴ്സ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിന്നെ കാത്ത് എന്റെ ജീവിതം നശിച്ചോണ്ടിരിക്കല്ലേ. പ്രിയ, നീ കുറച്ചൊന്ന് ക്ഷമിക്കേ. എന്റെ അച്ഛനൊന്ന് ഓക്കെ ആവുന്നവരെങ്കിലും ക്ഷമിക്കേ. എനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? അവൻ 3 വർഷമായിട്ട് ഒരു എക്സ്ക്യൂസ് പറയുന്നല്ലാതെ നിന്റെ കാര്യമൊന്നും അവനെ അറിയണ്ട. ഞാൻ കുറച്ചും കൂടെ കാത്തിരുന്നേ പറ്റുള്ളൂ. എന്റെ ദേഹത്ത് തൊട്ട് പോരുത്. ഇപ്പൊ എന്തിനാ വന്നേ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയാനാണോ? ഞാൻ ഇവിടേക്ക് വരാൻ തുടങ്ങുമ്പോഴേ എന്റെ അച്ഛൻ ചോര ശ്രദ്ധിച്ച് അവിടെ കിടന്നത്. എല്ലാത്തിനും അവളാണ് കാരണം. എന്റെ അച്ഛന് മരുന്നും വെള്ളവും ഒന്നും അവള് കൊടുത്തിരുന്നില്ല. നിനക്കറിയാത്തൊരു കുടുംബം. ആ കുടുംബത്തിൽ എന്തൊക്കെ നടക്കുന്നു അവൻ പറഞ്ഞുള്ള അറിവ് മാത്രമല്ലേ നിനക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ അവനെ ഫോളോ ചെയ്യണം. അവനറിയാതെ അവൻ പറയണത് കള്ളാണോ സത്യാണോ എന്നൊക്കെ അറിയാൻ അതേ ഒരു വഴിയുള്ളൂ. ചതിക്കായിരുന്നു. അതിന് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ അതെല്ലാം അവന്റെ ഭാര്യ അടുത്ത് പറയാൻ പോവാ. ഇനിയൊരു പെണ്ണിനെ അവൻ ചതിക്കരുത്. ഇപ്പോഴെങ്കിലും ഞാൻ പോയി എന്നെ 2 കൂട്ടത്തില്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണല്ലാതായി പോകും. നീ അവിടെ പോയിട്ട് എന്ത് പറയും? നിന്നെ അവൻ ചതിച്ചു, ഇനി അവളെയും ചതിക്കുന്നു. അതൊക്കെ പോട്ടെ, നിന്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ? പിന്നെ ഞാൻ നമ്മുടെ കാര്യം എന്റെ വീട്ടില് പറഞ്ഞു. ആരോട്? ആരോട് പറഞ്ഞു? അച്ഛനോടും അമ്മയോടും. എന്ത് പണിയാ നീ കാണിച്ചത്? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ആരോട് പറയരുതെന്ന് പറഞ്ഞു. എന്റെ പ്രിയ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പോലും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. അവരെന്നെ ചതിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, തന്നെ പറ്റി ഒരു സൂചന പോലും ആ രാക്ഷസിയുടെ ചെവിയിൽ കിട്ടരുതെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ എന്തെങ്കിലും പുറത്തു പോയാൽ ആ രാക്ഷസി ഉണ്ടല്ലോ നമ്മളെ പിരിക്കും. പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. എന്നോട് അവൻ എന്തിനാ ഇങ്ങനെ കാണിച്ച്? എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ചതിക്കാൻ തോന്നി അവന്? എനിക്ക് ജീവിക്കണ്ട. എല്ലാത്തിനും ഞാൻ അവനോട് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ. എന്ത് കാര്യത്തിന് ഞാൻ അവന്റെ കൂടെ നിന്നല്ലേ? അവന് അവന് എന്നോട് തന്നെ ഇത് ചെയ്യാൻ തോന്നിയല്ലോ. നീ ഇങ്ങനെ ഒന്ന് കരഞ്ഞോണ്ടോ ഇതൊക്കെ തല്ലി ഒടിച്ചോണ്ടോ ഒന്നും മാറാൻ പോണില്ല. അവ ഇനി ആൾക്കാരെ ശ്രദ്ധിക്കും, പറ്റിക്കും. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ട് അവൻ എങ്ങനെ പണി കൊടുക്കാന്ന് ചിന്തിക്കും. എങ്ങനെ? അവനെ കുരുക്കാൻ ഒരു തെളിവ് പോലും എൻ്റെ കയ്യിലില്ല. ഇപ്പോഴൊരു ഐഡിയ ഇല്ല, എന്നാൽ നമുക്ക് ഐഡിയ ഉണ്ടാക്കാം. അവനറിയാതെ അവനിട്ടൊരു പണി കൊടുക്കാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ആദ്യം നീ കരച്ചിലും പിഴിച്ചിലൊക്കെ നിർത്ത്, എന്നിട്ട് ഫ്രഷായിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ്റെ അടുത്ത് പെരുമാറി. ബാക്കിയുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഹലോ, രാഹുൽ എവിടെയാ? വർക്കിലാണോ? ഓ, അതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. നീ കാര്യം പറ. എനിക്ക് ഒരുപാട് നിന്നെ മിസ് ചെയ്യുന്നടാ. ഇന്ന് നൈറ്റ് വീട്ടിൽ വരുമോ? എന്താ പതിവില്ലാതൊരു വരില്ലേ? വരാം. എന്റെ മോള് പോയി കുളിച്ച് ഫ്രഷ് ആയി നിക്ക്. ഏട്ട ഒരു 9 മണിയാകുമ്പോഴേക്ക് എത്താം. ഞാൻ കാത്തിരിക്കും. വരാതിരിക്കരുത്. ഇല്ല, ഞാൻ വരും, ഉറപ്പ്. ശരി.
ഒരുപാട് സുന്ദരിയായിരിക്കും. അനു ചോദിച്ചില്ലേ എവിടെ പോവാന്ന്? എന്റെ പ്രിയ, അവളുടെ പേര് പറയാതെ വെറുതെ മൂട് കളയാനായിട്ട്. അവിടുത്തെ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണെന്നോ ഞാൻ ഇങ്ങോട്ട് വന്നത്, നമ്മൾ ആഗ്രഹിച്ച ഈ നിമിഷത്തിന് വേണ്ടിട്ട്. എന്റെ പ്രിയ, അവളുടെ പേര് പറയാതെ വെറുതെ മൂട് കളയാനായിട്ട്. അവിടുത്തെ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണെന്നോ ഞാൻ ഇങ്ങോട്ട് വന്നത്. മതി, ഈ ഒരു ഒറ്റ തെളിവ് മതി അവനെ അഴിയെണ്ണിക്കാൻ. നീ എന്താടി ആലോചിക്കുന്നത്? ഓ, നിനക്ക് അവനോട് വല്ല സോഫ്റ്റ് കോണെന്ന് തോന്നാണെങ്കിൽ അത് ഇന്നത്തോടെ വെച്ച് കെട്ടിക്കോ. അതല്ലടി, അനുവിനെ അറിയിക്കണ്ടേ? അവന്റെ ചതികളെ കുറിച്ചൊന്നും ആ പാവത്തിന് അറിയില്ലല്ലോ. അത് അറിയിക്കണം. ഇടി, ഇനി ഇവിടെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലോ? എടി, നിന്റെ കയ്യിൽ തെളിവുണ്ടല്ലോ, അത് മതി അവളെ വിശ്വസിക്കാൻ. നീ സമയം കളയാതെ വേഗം അവളെ വിളിക്കും. ഒരുപാട് അനു ചോദിച്ചില്ലേ എവിടെ പോവാന്ന്? എന്റെ പ്രിയ, അവളുടെ പേര് പറയാതെ വെറുതെ മൂട് കളയാനായിട്ട്. അവിടുത്തെ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണെന്നോ ഞങ്ങോട്ട് വന്നത്, നമ്മൾ ആഗ്രഹിച്ച ഈ നിമിഷത്തിനെ കേട്ട്. പ്രിയ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ രാവിലെ ഇറങ്ങിയതാ, ഒരു കളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആദ്യം ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, കഴിച്ചിട്ട് ആലോചിക്കാം. സ്വന്തം ഹസ്ബൻഡ് ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടും അവൾക്കൊരു കുലുക്കും ഇല്ലല്ലോ. എനിക്കൊരു പിടിയും കിട്ടണില്ല. എന്തായാലും അവള് വരട്ടെ, എന്താ പറയണെന്ന് നോക്കാം. നീ വെയിറ്റ് ചെയ്. ഇങ്ങനൊരു പ്രതികരണം അല്ലല്ലേ പ്രിയ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്? ഇല്ല, അത് ഞാനും പ്രതീക്ഷിച്ചിരുന്നടോ. രാഹുലിന്റെ ആദ്യത്തെ അഫെയർ അറിഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പ്രതികരിച്ചത്. പക്ഷേ എൻ്റെ വീട്ടുകാർ പോലും അപ്പം എൻ്റെ കൂടെ നിന്നില്ല. എല്ലാവരെയും വരുതിയിലാക്കാനേ അയാൾക്ക് പ്രത്യേകം എടുക്കുന്നുണ്ട്. അവിടെയും ഞാൻ തൻ്റെ ഇടയും സംശയരോഗിയായിട്ട് മാറി. പിന്നെ പിന്നെ എല്ലാം അറിഞ്ഞിട്ടും ഞാൻ പ്രതികരിക്കാതെയായി. അയാൾക്ക് ഞാൻ വെറൊരു ഭാര്യ മാത്രമാണ്. അയാളുടെ ഷർട്ടിൽ നിന്നേ ലേഡീസ് പെർഫ്യൂമിൻ്റെ മണം വന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാ, ആരോ ഒരാൾ അയാളെ വലയെ വീണിട്ടുണ്ടെന്ന്. അത് താനായിരുന്നല്ലേ. പക്ഷെ രാഹുൽ, അവ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. വയ്യാതെ കിടക്കുന്ന അച്ഛനെ ദ്രോഹിക്കുന്ന ദുഷ്ടയായ ഭാര്യ എന്നാ അനു എന്ന്. എന്ത്, 5 വർഷം മുമ്പ് മരിച്ചുപോയ അച്ഛനെയോ? കഴിഞ്ഞ കഥയിലേ ഞാൻ ചത്തുപോയെന്നാ പറഞ്ഞെ. എൻ്റെ പ്രിയേ, രാഹുൽ ചതിക്കുന്ന ആദ്യത്തെ പെൺകുട്ടിയൊന്നും അല്ല താൻ. എല്ലാവരെയും ചതിക്കാനും വഞ്ചിക്കാനും വേണ്ടി എന്ത് കള്ളത്തരവും പറയുന്ന ഒരു ക്രിമിനൽ മൈൻഡാണ് അയാൾക്കുള്ളത്. ഒരു തെളിവ് പോലും അയാൾ അവശേഷിപ്പിക്കാറില്ല. പെൺകുട്ടികളത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് വളരെ വൈകിപ്പോവും. ഒരുപാട് പെൺകുട്ടികളുടെ ശാപം ഉണ്ടോ അയാൾക്ക്? പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, അയാൾക്കെതിരായിട്ട് ഒരു തെളിവെങ്കിലും തന്നെ ഉണ്ടാക്കിയല്ലോ. അത് മതി ഇനി അയാളെ കൊടുക്കാൻ, തന്നോടൊപ്പം ഞാനും ഉണ്ടാകും. എന്താണ് പ്രിയേ, ഇപ്പൊ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നായ? എന്തിനാ വിളിപ്പിച്ച? എന്താണോ വിചാരിച്ച്, ഒരിക്കലും ഞാൻ തന്റെ ചതി മനസ്സിലാക്കില്ലെന്നോ? നിന്നെ പോലുള്ളവന്മാരോടോ ആണുങ്ങളുടെ വില കളയുന്നത്? ഇതുവരെയുള്ള തന്റെ എല്ലാ വൃത്തിയേടുകളും ഞാൻ സഹിച്ചു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഒരു പൊട്ടിയെ പോലെ ഞാൻ ജീവിച്ചു. മേലിൽ എന്നെ തിരക്കി വരരുത്. എടേ, തൊലി വെളുപ്പുള്ള പെണ്ണുകളെ കണ്ട് ഞാൻ ഇനിയും വീഴ്ത്തും, ചതിക്കും. നിനക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. വിവാഹ തട്ടിപ്പ്, ചീറ്റിംഗ്, അങ്ങനെ തന്നെ അഴിയണ്ണിക്കാവുള്ള വകുപ്പ് ഒരുപാട് ഉണ്ടടോ. ഛീ, നിർത്തടി. അഴിയണ്ണിക്കും പോലെ അഴിയണ്ണിക്കും. ആരെ അഴിയണ്ണിക്കുന്ന?
എനിക്കെതിരെ എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ? എന്റെ പ്രിയെ, അവളുടെ പേര് പറയാം. എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണെന്ന് ഞാൻ അങ്ങോട്ട് വന്നത്. ഹേ, ഇതിലേക്ക് പോകൂ.